ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടെലഗ്രാം ബോട്ട് പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ സെറ്റാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആകാൻ വേണ്ടിയാണ് സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാൻ. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടെലഗ്രാമിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ്. അപ്പോൾ ഇത് അങ്ങനെ ആർക്കും അറിയാത്തൊരു സംഭവമാണ് എങ്ങനെ സെറ്റാകാലിറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എത്ര വെച്ചാൽ 100 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളോട് നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ ബോട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇവിടെയാണ് ബോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ ബോട്ട് ഫാദർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബോട്ട് ഫാദർ ഓപ്പൺ ചെയ്തതിന് ശേഷം /mybot എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, /mybots. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കാം /mybots. എൻ്റെ നിങ്ങളുടെ ബോട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ എഡിറ്റ് ബോട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ പിക്ചർസ്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 640x360. ഓക്കെ, നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് കയറാം. പ്ലേ സ്റ്റോറിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു റീസൈസ് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ റീസൈസ് പ്രോയിലിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റീസൈസ് പ്രോയിൽ നമുക്കിവിടെ കുറേ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ, നല്ല റൈറ്റിങ്ങിലുള്ള ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 4.4 റൈറ്റിങ്ങുള്ളൊരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയതിൻ്റെ ശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗാലറി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗാലറി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ലെങ്ത്ത് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 640x640 ആണുള്ളത്. അത് നിങ്ങൾക്ക് വെച്ചാൽ ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് വേണ്ട ഫോർമാറ്റ്, ഇമേജ് ഫോർമാറ്റ് ഒറിജിനലിൽ തന്നെ ഇട്ടിട്ട് വെക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നേരെ റീസൈസിലേക്ക് പോകാം. റീസൈസിലേക്ക് പോയതിന് ശേഷം എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും ഹൊറിസോണ്ടല്, വെർട്ടിക്കൽ, പിന്നെ അതുപോലെ തന്നെ അവിടെ പിക്സൽസിൽ കാണാൻ സാധിക്കും. അതിനെ പിക്സൽസിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് താ കാണാൻ സാധിക്കും മെയിൻടൈൻ. ഓക്കെ, അത് ടിക്ക് ഒന്ന് പോയി പിടിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഹൊറിസോണ്ടൽ 640x വെർട്ടിക്കലും 340. ഓക്കെ, 360x ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ നേരെ ഗോ എന്നതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഗോയിലേക്ക് ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാവുന്നതിനെ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം ഒരു ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോട്ടോ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടില്ല. ഓക്കെ, ഫോട്ടോ ഡൗൺലോഡ് ആവാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു കണ്ണിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. ഓക്കെ, ഈ കണ്ണിൻ്റെ ഈ ചിഹ്നത്തിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയൊരു ആഡ്സ് വരും. ആ ആഡ്സ് ഒന്ന് കട്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടാകും ഈ ഒരു ഫോട്ടോ. നമുക്ക് ഡൗൺലോഡിൻ്റെ വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരാം. ടെലഗ്രാമിലേക്ക് ശേഷം ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ആ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഫോട്ടോ. ഓക്കെ, ആ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും സക്സസ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഫുള്ളും ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ നേരെ ബോട്ടിലേക്ക് വേണ്ടി സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് അടിക്കുന്നതായിട്ട് മുന്നേ കാണാൻ സാധിക്കും ബോട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ സെറ്റായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്യാം. ബൈ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വീണ്ടും കാണാം.